നമസ്കാരം. പാലത്തായി യു പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിച്ചുവെന്ന കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവ് ലഭിച്ചു. സ്കൂൾ ശുചിമുറിയിലെ ടൈൽസിൽ നിന്ന് ലഭിച്ച രക്തക്കറയാണ് പ്രധാന തെളിവായത്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. കേസിൽ അധികം വൈകാതെ തന്നെ തലശ്ശേരി പോക്സോ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. കോടതി വിധി വരും വരെ ഈ കേസിലെ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരാനാണ് സാധ്യത. ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന കടവത്തൂർ കുനിയിൽ പത്മരാജനാണ് കേസിലെ പ്രതി. 2020 ജനുവരിയിൽ സ്കൂൾ ശുചിമുറിയിൽ കുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പോക്സോ കേസിൽ 3 മാസം റിമാൻഡിലായ അധ്യാപകൻ ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയാണ്. രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസാണ് ഇത്. പോലീസ് കേസ് തേച്ചു മാച്ചു കളയാൻ ശ്രമിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു. കേസിന്റെ മേൽനോട്ട ചുമതല വഹിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് മേധാവി ഐ ജി ശ്രീജിത്തിനെ ഹൈക്കോടതി ഇടപെട്ട് മാറ്റിയിരുന്നു. ഇരയുടെ മൊഴിയുണ്ടായിട്ടും പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും ചുമത്താതെ സമർപ്പിച്ച ഭാഗിക കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചതും വിവാദമായിരുന്നു. പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം അധ്യാപകൻ സ്കൂളിലെത്തിയില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കേസിൽ അധ്യാപകനെ വെറുതെ വിട്ടത്. തുടർന്ന് കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പുതിയ തെളിവുകൾ കിട്ടുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് അധ്യാപകനെ അനുകൂലിക്കുന്നവരും കണ്ടെത്തുന്നുണ്ട്. സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചുവെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. പീഡനത്തെ തുടർന്ന് പെൺകുട്ടിക്ക് രക്തസ്രാവം ഉണ്ടായി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ശുചിമുറിയിലെ ടൈലുകളിലും മണ്ണിലും നടത്തിയ പരിശോധനയ്ക്കാണ് ഇത്തരത്തിൽ ഈ ഒരു വിവരം ലഭിച്ചത്. ഇതിനോടൊപ്പം മറ്റു രീതിയിലുള്ള ശാസ്ത്രീയമായ പരിശോധനകളും അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നു. 2020 ജനുവരിയിലാണ് 9 വയസ്സുകാരി പീഡനത്തിന് വിധേയമായെന്ന പരാതി പോലീസിന് കിട്ടുന്നത്. ആദ്യം പാനൂർ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണം ആരംഭിച്ചതോടെ പ്രതിയായ പത്മരാജൻ മുങ്ങി. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ പോലീസിനെതിരെ അന്ന് വ്യാപക വിമർശനമുയർന്നു. തുടർന്ന് പത്മരാജൻ അറസ്റ്റിലായെങ്കിലും പീഡനം നടന്നിട്ടില്ല എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പെൺകുട്ടിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും പോലീസ് പറഞ്ഞു. പിന്നീട് സർക്കാർ നിർദ്ദേശപ്രകാരം ഐ ജി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ചു. പീഡനം നടന്നിട്ടില്ലെന്നും കുട്ടി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിനിടെ ഐ ജി എസ് ശ്രീജിത്തിന്റെ ഒരു ഫോൺ കോൾ പുറത്തു വന്നതും വിവാദത്തിന് ഇടയാക്കി. തുടർന്ന് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് 3-ാമത്തെ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തത്. ഐ ജി ഇ ജെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ വിശദമായ അന്വേഷണം നടത്തിയത്. 2 വനിതാ IPS ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ഇവർ പെൺകുട്ടിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി കേസിന്റെ തുടക്കം മുതലുള്ള ഓരോ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കുകയായിരുന്നു.